മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ സർക്കാരിന് പരാതി നൽകിയിരിക്കുന്നു. കാരണം ആനക്കൊമ്പ് കേസ് തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ്. വനം വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു പരാതി മോഹൻലാൽ, മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ സർക്കാരിന് ഒരു പരാതി നൽകിയിരിക്കുന്നു. പ്രസ്തുത പരാതി ഇപ്പോൾ വനമന്ത്രി കെ രാജുവിൻ്റെ പരിഗണനയിലാണ് എന്ന ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. മോഹൻലാലിന് ആനക്കൊമ്പ് കൈമാറിയ കെ കൃഷ്ണകുമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം കേസിൽ രണ്ടാം പ്രതിയായിരുന്നു. കേസിൻ്റെ പേരിൽ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങനെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും മോഹൻലാൽ സർക്കാരിന് നൽകിയ പരാതിയിൽ പറയുന്നു. കേസ് കെട്ടിച്ചമച്ച കോടനാട് വനം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മോഹൻലാൽ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഈ ഒരു പരാതിയാണ് ഇപ്പോൾ വനമന്ത്രി കെ രാജുവിൻ്റെ പരിഗണനയിലുള്ളത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ വനം വകുപ്പ് അനുമതി നൽകുകയും കോടതിയെ ഇക്കാര്യം താൻ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് കുറ്റപത്രം നൽകിയതിനെതിരെയാണ് മോഹൻലാൽ സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. കേസിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി പറയുന്നു, കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ വളരെ മോശമായ രീതിയിൽ, പരുഷമായ രീതിയിൽ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നും പരാതിയിൽ പറയുന്നു. കേസിൽ December 6 മോഹൻലാൽ ഹാജരാകണമെന്നാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ഇതിനോടനുബന്ധിച്ചാണ് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പത്മശ്രീ ലെഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ ഇപ്പോൾ സർക്കാരിന് ഒരു പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന ഒരു അഭിഭാഷകനായിരിക്കും കേസിൽ ഹാജരാകുക. മോഹൻലാലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനക്കൊമ്പ് കൈമാറിയ കെ കൃഷ്ണകുമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വനം വകുപ്പിൻ്റെ കുറ്റപത്രത്തിൽ മോഹൻലാലാണ് ഒന്നാം പ്രതി, ഈ കെ കൃഷ്ണകുമാർ രണ്ടാം പ്രതിയാണ്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മുൻകാല പ്രാബല്യത്തോടെ അനുമതിയുണ്ടെന്നും ആ സാഹചര്യത്തിൽ വനം വകുപ്പ് സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്നും മോഹൻലാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം അദ്ദേഹം സർക്കാരിന് നൽകിയ പരാതിയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആനക്കൊമ്പ് കൈവശം വെക്കാൻ മുൻകാല പ്രാബല്യത്തോടുകൂടി മുഖ്യ വനപാലകൻ നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഒരു പൗലോസ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് മോഹൻലാൽ ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കൊച്ചി തേവരയിലെ മോഹൻലാലിൻ്റെ വസതിയിൽ നിന്നും 2012 ആദായ നികുതി വകുപ്പ് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് 7 ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 3 പ്രാവശ്യം മോഹൻലാലിന് അനുകൂലമായി നടപടിയെടുത്ത, നിലപാടെടുത്ത വനം വകുപ്പും ഒടുവിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു വിരോധാഭാസം കൂടി ഈ കേസിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. 5 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അവസരത്തിലാണ് കോടതിയിൽ ഈ ഒരു തരത്തിൽ December 6 ഹാജരാകണമെന്ന പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് മോഹൻലാൽ സർക്കാരിന് ഇത്തരത്തിലൊരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് കോടനാട് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉന്നത വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ ക്രാഫ്റ്റ് ചെയ്ത ഒരു കേസാണ്. മുഖ്യ വനപാലകൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള വിധി അത് കൈവശം വെച്ചിട്ടാണ് താൻ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചത് എന്ന് തന്നെയാണ് മോഹൻലാൽ ഈ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് അനുകൂലമായ ഒരു നിലപാട് വേണം. താൻ ആരെയും ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു വഴിയിൽ കൂടിയല്ല ഈ ആനക്കൊമ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി അത് വിപണന ആവശ്യത്തിനല്ല, ജസ്റ്റ് ആ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം, ഒരു കൗതുകത്തിന്, ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ താൻ തൻ്റെ തേവരയിലെ ആഡംബര വസതിയിൽ ആ 4 ആനക്കൊമ്പുകൾ സൂക്ഷിച്ചു എന്ന് തന്നെയാണ് മോഹൻലാൽ പറയുന്നത്. തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ ഒരു വിഷയത്തിൽ തേജോവധം ചെയ്ത, അധിക്ഷേപിച്ച ആളുകൾക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആ പരാതിയിൽ, സർക്കാരിന് നേരിട്ട് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 അദ്ദേഹത്തിന് അനുകൂലമായി നിലപാടെടുത്ത വനം വകുപ്പ് പെട്ടെന്ന് കടകം മറിഞ്ഞപ്പോഴാണ് കോടതി ഇത്തരത്തിൽ 6 അദ്ദേഹത്തോട് ഹാജരാകുവാൻ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹം
സർക്കാരിന് നേരിട്ട് പരാതി നൽകിയിട്ടുള്ളത്. താൻ ആനക്കൊമ്പ് ഇല്ലീഗലായി അല്ല സ്വന്തമാക്കിയത്, നിയമ വ്യവസ്ഥതയുടെ ഭാഗമായി മാത്രം, നിയമമെല്ലാം അനുശാസിച്ചുകൊണ്ട് മാത്രമാണ് താൻ തൻ്റെ വീട്ടിൽ 4 ആനക്കൊമ്പുകൾ സൂക്ഷിച്ചത് എന്നാണ് മോഹൻലാൽ പറയുന്നത്. ആ ഒരു പരാതി, ആ ഒരു വിശദീകരണമാണ് അദ്ദേഹം സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നേരത്തെ നൽകിയിരുന്നു. അതോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പരാതിയാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത്. വനം മന്ത്രി കെ രാജുവിൻ്റെ പരിഗണനയിലാണ് ഈ പരാതി ഇപ്പോൾ ഉള്ളത്. എന്തായാലും 6 തീയതിയോടുകൂടി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിന് മുന്നോടുകൂടിയാണ് മലയാളത്തിൻ്റെ മഹാനടൻ ഇത്തരത്തിലുള്ള ഒരു പരാതി സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത്. കോടനാട് വനം റേഞ്ച് ഓഫീസർ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമായി ആ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വനം മന്ത്രിയുടെ പരിഗണനയിലുള്ള ഒരു പരാതിയിൽ മലയാളത്തിൻ്റെ മഹാനടൻ അനുകൂലമായ ഒരു നിലപാട് സർക്കാർ എടുക്കുമോ എന്ന ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്.